നമ്മുടെ ഓൾ ഫാദർ ഓടിനും ഗാലാക്ടസും തമ്മിൽ ഒരു ഫൈറ്റ് ആയിരുന്ന ഇവരിൽ ആരായിരിക്കും ജയിക്കുക ഗലാക്ടസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം പുള്ളിക്ക് വശക്കുമ്പോൾ കപ്പലണ്ടി പോലെ പ്ലാനറ്റുകളെ തിന്നു നടക്കുന്ന ആളാണ് പുള്ളി അതേപോലെ തന്നെ ഓടിനും സൂപ്പർലി ഓവർ ഓവർപോർഡാണ് അങ്ങനെ ഇവ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ശരിക്കും നടന്നിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ സിൽവർ സർഫർ ആസ്ഗാർഡിലേക്ക് വരികയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗലാക്ടസ് പുള്ളിയുടെ ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ആസ്ഗാഡിലുള്ള ആ വേൾഡ് ട്രീടെ ഒരു സീഡ് കഴിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരിക്കലും അടങ്ങാത്ത വിശപ്പ് അടങ്ങും എന്നാണ് പുള്ളി വിചാരിക്കുന്നത് എന്നാ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് സിൽവർ സർഫറും ഗലാക്ടസും ഇപ്പോൾ ആസ്ഗാർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ വേൾഡ് ട്രീന്ന് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഡിനോ അസ്ഗാഡൻസ് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഗലാക്ടസിനെ എതിർത്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗലാക്ടസ് ഇത്തവണ എൻ്റെ വിശപ്പ് ഞാൻ അടക്കേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ആസ്ഗാർഡിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തും നമ്മുടെ ഓടിനും തോറും ആസ്ഗാഡിയൻസ് ഒക്കെ റെഡിയായി നിൽക്കുകയാണ് ഗലാക്ടസ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ ഓടിൻ ഗലാക്ടസിനോട് പറയാണ് ആ വേൾഡ് ട്രീയെക്കുറിച്ച് നീ ആലോചിച്ചാൽ തന്നെ തെറ്റ് ആലോചിച്ചതിന് തന്നെ നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറയുകയാണ് ഓടിൻ അങ്ങനെ നമ്മുടെ ഓടിൻ എന്റെ മാക്കാളെ അവനെ അങ്ങ് കൊന്നു കളയാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ലെസ് ഗാർഡിയൻസിനും തോറിനും ഒക്കെ ഉത്തരവ് കൊടുക്കാണ് ഞാൻ അത് കേട്ടത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ തോറ് ഗലാക്ട്രസിന്റെ തലയ്ക്ക് നേരെ പോവാണ് അങ്ങനെ തോറ് പുലിയുടെ മിയോളറും വെച്ചിട്ട് പുലിയുടെ സകല സ്പീഡിൽ വന്നിട്ട് ഗലാക്ടസിന്റെ തലക്കിട്ട് തന്നെ ഒരു ഇടി കൊടുക്കുകയാണ് അങ്ങനെ ആ ഇടിയിൽ ഗലാക്ടസിന്റെ ആ ഹെൽമെറ്റ് തന്നെ കുറച്ച് തകർന്നു പോവാണ് പക്ഷെ ആ ഇഡിക്ക് ശേഷം ഗലാക്ട്രസിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല പക്ഷെ തോർ അൺകോൺഷ്യസ് വേറെ ഒരു പ്ലാനറ്റിൽ ചെന്ന് വീഴു അങ്ങനെ അവിടുന്ന് നമ്മുടെ സിൽവർ സർഫറും തോറും ആയിട്ട് ഒരു ബൈറ്റ് ഉണ്ട് അത് നമുക്ക് അങ്ങനെ അവസാനം ദേഷ്യം നമ്മുടെ നമ്മുടെ വിളിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുകയാണ് ഈ ഗാലാക്ടസ് ഒരു വലിയ രൂപാണല്ലോ അതുകൊണ്ട് തന്നെ ഗലാക്ടസിനൊപ്പത്തിനൊപ്പം ഒരു വലിയ രൂപമായിട്ട് മാറാണ് നമ്മുടെ ഓടിനും എന്നിട്ട് പൊള്ളി വന്ന അതേ സ്പീഡിൽ തന്നെ പൊള്ളിയുടെ തല വെച്ച് ഗലാക്ടസിന്റെ തലക്കിട്ടന്നൊരു ഇടി കൊടുക്കുകയാണ് അങ്ങനെ ആ ഇഡി കൊണ്ടത് നമ്മുടെ ഗലാക്ടസ് തെറിച്ചു പോവാണ് പുളിയുടെ ഒക്കെ തകർന്ന് പൊട്ടി പൊടിഞ്ഞു പോവാണ് അങ്ങനെ ആ ഇഡി കിട്ടി പുള്ളിയുടെ ആ ഹെൽമെറ്റൊക്കെ പൊട്ടി തകർന്ന് ബോധം കെട്ട് നമ്മുടെ ഗലാക്ടസ് നേരെ ഭൂമിയിലേക്ക് വന്ന് വീണോണ്ടിരിക്കാണ് അതേസമയം ആ ഇഡീൻ്റെ ഇമ്പാക്റ്റിൽ നമ്മുടെ ഓടിന്റെ ബോധവും പോയി പുള്ളിയും ഇപ്പൊ ഗലാക്ടസിന്റെ കൂടെ നമ്മുടെ അൃത്തിലേക്ക് വന്ന് വീണോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ വീണ അവിടത്തേക്ക് നമ്മുടെ തോറും സിൽവർ സർഫറും അവരുടെ ഫൈറ്റ് സോൾവ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ആ ഫൈറ്റിൽ ഡാമേജ് ആയിട്ട് വീണ്ടും നമ്മുടെ ഗലാക്ടസ് എണീറ്റെങ്കിലും പുള്ളിക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാനൊന്നുള്ള ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് പുള്ളി താൽക്കാലത്തേക്ക് അവിടുന്ന് പോവുകയാണ് അതേസമയം ആ ടൈമിൽ തന്നെ നമ്മുടെ ഓടിനും ആ ഫൈറ്റിനു ശേഷം പുള്ളിയുടെ ഓടിയൻ സ്ലീപ്പിലേക്ക് കടക്കുകയാണ് അതായത് ഈ പുളിയുടെ പവേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ലീപ്പാണ് അത് ഇത്രയും വലിയൊരു ഫൈറ്റ് നടന്നതുകൊണ്ട് ഓടിയൻ സ്ലീപ്പിലേക്ക് പോവുകയാണ് പുള്ളി ഈ ഫൈറ്റിൽ ആരാ ജയിച്ചതെന്നെ കോഴ്സ് ഓടിയും തന്നെ ഒരറ്റക്കുത്തിൽ ഗലാക്സിൻ്റെ ആർമർ ഇടിച്ച് തകർത്ത് പുള്ളിനെ ബോറങ്കെടുത്തി ഭൂമിയിലെത്തിച്ചു അങ്ങനെ പുള്ളി പോയതിനു ശേഷമാണ് ഓടിയൻ സ്ലീപ്പിലേക്ക് ഓടും പോകുന്നത്